ഇത്രയും റെഡുണ്ട്, ശരീരം ഒരു ചുമന്ന കളറും വൈറ്റുമാണ്. പക്ഷെ ഇവരങ്ങനെയല്ല, മുഖവും തൂവൽ പോലെ തന്നെ മുഖവും പൂവും എല്ലാം നല്ല കറുപ്പാണ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ദാസ് ഫേമസ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് കറുത്ത സുന്ദരന്മാരും സുന്ദരികളുമായ കരിങ്കോഴികളെ കുറിച്ചാണ്. ഇതുപോലെ തന്നെയാണ് ഇവിടെ ഇറച്ചിയും മുട്ടയും എല്ലാം. അവയെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയാലോ? കരിങ്കോഴികൾ പ്രധാനമായിട്ടും മൂന്ന് വെറൈറ്റികളാണ് കേരളത്തിലുള്ളത്. ഒന്ന് സിൽവർ കരിങ്കോഴി, രണ്ട് ഗോൾഡൻ കരിങ്കോഴി, മൂന്ന് ജെറ്റ് ബ്ലാക്ക് കരിങ്കോഴി. പിന്നെ ഇതിൻ്റെ പിടക്കോഴികൾ സാധാരണ 1-1.5 kg വെയിറ്റ് വരും. പൂവാൻ 1.5-2 kg വെയിറ്റ് വരും. പിടക്കോഴികൾ സാധാരണ 150-200 മുട്ടയോളം എഗ് ലേ ചെയ്യാറുണ്ട്. കരിങ്കോഴി സാധാരണ അടയിൽ ഇരിക്കാറില്ല, അതുകൊണ്ട് ഇങ്കുബേറ്ററിനാണ് കൂടുതലായിട്ടും കുഞ്ഞുങ്ങളെ വെച്ച് വിരിപ്പിക്കുന്നത്. ഇവയുടെ കൊക്കിൻ്റെ ഉൾവശം സാധാരണ ഇരുണ്ട കളറായിരിക്കും. കരിങ്കോഴികളുടെ എല്ലുകൾ, സ്കിന്ന്, പൂവ്, കണ്ണ്, കൊക്ക് ഇവയെല്ലാം നല്ല ബ്ലാക്ക് തന്നെയായിരിക്കും. ഇവയുടെ തൂവലുകൾ നല്ല ഗ്ലേസിങ്ങും ഉണ്ടായിരിക്കും. മിക്ക ആൾക്കാർക്കും സംശയമുള്ളത് കറുത്ത കോഴികളെല്ലാം കരിങ്കോഴികളാണോ എന്നൊരു സംശയമുണ്ട്. എന്നാൽ അങ്ങനെയല്ല, കരിങ്കോഴികളെ തിരിച്ചറിയുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് അവയെ കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ ഇതൊരു കരിങ്കോഴിയുടെ പിടയാണ്. അപ്പോൾ അതിൻ്റെ ആ പൂവ് കണ്ട, പൂവ് നല്ല കറുപ്പാണ്. കണ്ണ്, ഫേസ് ഇതെല്ലാം നല്ലൊരു കറുത്ത ഒരു ഇതായിട്ടാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ തൊലി കറുപ്പാണ്. ശരീരം കരിങ്കോഴിയുടെ പൂവ് കറുപ്പാണ്. നാടൻ കോഴിയുടെയും മറ്റുള്ള കറുത്ത കോഴിയുടെയും പൂവുകളെന്ന് പറയുമ്പോൾ അത് റെഡായിരിക്കും. അത് ഞാൻ കാണിച്ചു തരാം ഈ വീഡിയോയുടെ അവസാനം. എന്തായാലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ നല്ല കാര്യങ്ങളാണ്. നിങ്ങൾ ഈ വീഡിയോയുടെ അവസാനം വരെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് വേറെ വിഷയത്തിലേക്ക് വരാം. ഇപ്പോൾ ഇതിൻ്റെ ഫേസും നല്ല കറുപ്പാണ്. ഇതിൻ്റെ തൊലി, ശരീരത്തിൻ്റെ ശരീരഭാഗങ്ങളെല്ലാം കറുപ്പാണ്. ഇതിൻ്റെ കാല് കറുപ്പാണ്. നല്ല കറുത്ത കോഴിയാണ്. അപ്പം ഇതാണ് ഒരു കരിങ്കോഴി എന്ന് പറയുന്നത്. ഇതിൻ്റെ പൂവൻ വന്നിട്ട് പൂവൻ്റെ ഇവിടെ എല്ലാം നല്ല ഗ്ലേസിങ്, സിൽവർ ഉണ്ടാവും, ഗോൾഡ് ഉണ്ടാവും, അങ്ങനെയുള്ളതാണ് പൂവൻ. അപ്പോൾ ഇതൊരു കരിങ്കോഴിയാണ്. ഞാനൊരു നാടൻ കോഴിയെ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഇവർ തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഈ കോഴി ഒരു നാടൻ കോഴിയാണ്. ഇത് നാടൻ കോഴിയാണ്, ഇത് കരിങ്കോഴിയാണ്. അപ്പം രണ്ടുപേരെയും ഡിഫറൻസ് ഉണ്ടോ? ഇത് രണ്ടും പിടക്കോഴികളാണ്. അപ്പോൾ നാടൻ കോഴിയുടെ പൂവെന്ന് പറയുമ്പോഴത്തേക്ക് അത് അത്രയും റെഡുണ്ട്. ശരീരം ഒരു ചുമന്ന കളറും വൈറ്റുമാണ്. പക്ഷേ ഇവരങ്ങനെയല്ല, മുഖവും തൂവൽ പോലെ തന്നെ മുഖവും പൂവും എല്ലാം നല്ല കറുപ്പാണ്. കാല് കണ്ടോ, രണ്ടിൻ്റെയും കാല് രണ്ടുപേരെയും നമുക്ക് നല്ലതുപോലെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. പക്ഷേ ഇവർ തൂവലുകൾ കാണുമ്പോൾ, പൊതുവെ കാണുമ്പോൾ രണ്ടും നല്ല ബ്ലാക്കാണ്. അപ്പോൾ കരിങ്കോഴിയെ നമുക്ക് തിരിച്ചറിയാൻ ഉള്ള എളുപ്പ വഴികൾ ഇതൊക്കെയാണ്. പിന്നെ രണ്ടുപേരെയും വെയിറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് നല്ല നാടൻ കോഴിയാകുമ്പോൾ ഏറെ 2 kg കാണുകയുള്ളൂ, 2 kg അകത്തേക്ക് വെയിറ്റ് വരികയുള്ളൂ. പിന്നെ ഇവർ നല്ല രീതിയിൽ പറക്കുന്നവരാണ് കരിങ്കോഴി. കുറച്ച് ദൂരമൊക്കെ പറന്ന് കൊമ്പുകളിലൊക്കെ ഇരിക്കാനാണ് ഇവർക്ക് താല്പര്യം കൂടുതൽ. ചെതഞ്ഞ് കഴിക്കും, കൂടുതൽ ഓടും നാടൻ കോഴിയെ അപേക്ഷിച്ച്. പിന്നെ എഗ് ലേയിങ്ങും കൂടുതലാണ് നാടൻ കോഴിയെ അപേക്ഷിച്ച്. ഗുണം കൂടുതലാണ്, അതിൻ്റെ മുട്ടയ്ക്ക് വാല്യൂ കൂടുതലാണ്. അപ്പോൾ കരിങ്കോഴി വളർത്തുന്നതും വളരെ നല്ലതാണ്. ഈ കോഴി വളർത്തിലോട്ട് തിരിയുന്നവർ കരിങ്കോഴി മാത്രം വളർത്തണം, അല്ലെങ്കിൽ നാടൻ കോഴി മാത്രം വളർത്തണം. പക്ഷേ എനിക്കിവിടെ എല്ലാം ഉണ്ട്. ഞാൻ ഇവയൊന്നും ക്രോസ് ഇത് വരാതിരിക്കാൻ വേണ്ടി പ്രത്യേകം രാവിലെ നാടൻ കോഴിയെ തുറന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് ശേഷം അവരെ അടച്ചിട്ട് വൈകുന്നേരം കരിങ്കോഴിയെ തുറന്നു വിടും. അപ്പോഴെനിക്ക് ക്രോസ് ബ്രീഡിങ് വരാറില്ല. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെയാണ് പ്രധാന കാരണങ്ങൾ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കരിങ്കോഴിയെക്കുറിച്ചുള്ള ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ഈ വീഡിയോയിൽ, അതായത് നമ്മുടെ ഈ ചാനലിൽ ഇതേപോലെ വ്യത്യസ്തങ്ങളായ ഓരോ പ്രോഗ്രാമായിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.